നമസ്കാരം. ഞങ്ങൾ വരുന്നു നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട്. നേരിൻ്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ഡേവിഷൻ, ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ, യൂണിവേഴ്സ് ഓഫ് കൺസലേഷൻ. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് 200 പുത്തൻ നോട്ടുകൾ, വെമ്പായത്തെ കടകളിൽ വ്യാജനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. 25 രൂപയ്ക്ക് 200 പുത്തൻ നോട്ടുകൾ കണ്ടാൽ ഒറിജിനലിനെ വെല്ലും. 200, 500, 100, 2000 സംഖ്യകളുടെ ടോയി നോട്ടുകൾ വെമ്പായത്ത് സുലഭം. 25 രൂപ മുതൽ 40 രൂപയാണ് ഇതിൻ്റെ വില. വെമ്പായ മേഖലകളിലെ കടകളിൽ ഇത്തരം നോട്ടുകൾ കാണാം. കുട്ടികൾക്ക് കളിക്കാനായി കച്ചവടക്കാർ വാങ്ങി കടയിൽ വെച്ചിരിക്കുന്ന ഇന്ത്യൻ കറൻസിയോട് സാദൃശ്യമുള്ള കള്ളനോട്ടുകളുടെ കാര്യമാണിത്. ഒറിജിനൽ നോട്ടുകളെ കടത്തിവെട്ടുന്ന തരത്തിലുള്ളവയാണിത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിനു പകരം ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് തുടങ്ങി, കേരളത്തിലില്ല. വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ആരംഭിച്ചു. ഡൽഹി അതിർത്തികൾ ഉപരോധിച്ചുകൊണ്ടുള്ള കർഷക സമരം 4 മാസം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് കർഷകർ ഭാരത് ബന്ദ് നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ബന്ദിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രവർത്തകർ രാജ്യത്തുടനീളം റോഡ്, റെയിൽ ഉപരോധം സംഘടിപ്പിക്കും. കാർഷിക നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും പിൻവലിക്കുക എന്ന ആവശ്യത്തിനൊപ്പം വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കൽ, റെയിൽവേ, പ്രതിരോധം, ടെലികോം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ സ്വകാര്യവൽക്കരണം തടയൽ തുടങ്ങിയ ആവശ്യങ്ങളും ഉയർത്തിക്കാട്ടിയാണ് വൈകിട്ട് 6 മണി വരെ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എറണാകുളത്ത് കനത്ത കാറ്റും മഴയും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം ജില്ലയിൽ കനത്ത കാറ്റും മഴയും. എറണാകുളം KSRTC സ്റ്റാൻഡിന് സമീപം മരം വീണ് അപകടം. മരത്തിനടിയിൽ കുടുങ്ങിയ 2 പേരെ രക്ഷപ്പെടുത്തി. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. കൊച്ചിയിൽ ലോ കോളേജിന് മുന്നിൽ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അങ്കമാലി മേക്കലാടി ലക്ഷം വീട് കോളനിയിൽ 6 വീടുകൾ ഭാഗികമായി തകർന്നു. മറ്റൂർ മണിക്കമംഗലം പ്രദേശങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. വലിയ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് വാഴയും ജാതിയും നശിച്ചു. ചേർത്തലയ്ക്ക് സമീപം റെയിൽ പാളത്തിൽ മരം വീണു. എറണാകുളം ആലപ്പുഴ പാതയിൽ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇൻകം ടാക്സ് കമ്മീഷണർ കിഫ്ബി ആസ്ഥാനത്തിൽ പരിശോധന 8 മണിക്കൂറിൽ. കിഫ്ബിയിലെ ആദായ നികുതി വകുപ്പ് പരിശോധന 8 മണിക്കൂറിൽ. ഇൻകം ടാക്സ് കമ്മീഷണർ കിഫ്ബി ആസ്ഥാനത്തെത്തി. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിന് കിഫ്ബി നൽകിയ മറുപടിക്ക് പിന്നാലെയായിരുന്നു പരിശോധന. 5 വർഷത്തെ പദ്ധതികളുടെ വിശദാംശങ്ങൾ തേടി ആദായ നികുതി വകുപ്പ് കിഫ്ബിക്ക് നോട്ടീസ് നൽകിയിരുന്നു. കിഫ്ബി 5 വർഷം നടപ്പാക്കിയ പദ്ധതികൾ, കരാറുകൾക്ക് നൽകിയ പണം, നികുതി വിവര കണക്കുകൾ, പണം വന്ന വഴി തുടങ്ങിയവയാണ് ആദായ നികുതി വകുപ്പ് പരിശോധിച്ചത്. ഇരട്ട വോട്ട്, കളക്ടർമാരുടെ അന്വേഷണം തീർന്നാൽ ഉടൻ തുടർ നടപടി. ഇരട്ട വോട്ടിൽ കളക്ടർമാരുടെ അന്വേഷണം 30 പൂർത്തിയാകും. അതിനുശേഷം തുടർ നടപടി എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകും. വോട്ട് ഇരട്ടിച്ചതിൻ്റെ വിശദാംശങ്ങൾ, കാരണങ്ങൾ എന്നിവ കളക്ടർമാരുടെ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കും. ഇപ്പോൾ നടന്നുവരുന്ന പരിശോധന, ഇറോണഡ് സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം, തുടർ നടപടികൾ എന്നിവ റിപ്പോർട്ടിൽ പരാമർശിക്കും. ഇരട്ട വോട്ട് ഒഴിവാക്കാനും കള്ളവോട്ട് തടയാനും ബൂത്ത് തലങ്ങളിൽ സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടിൽ എടുത്തു പറയും. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.